പലർക്കും 2023 തുടങ്ങിയത് മാത്രമേ ഓർമ്മ കാണുള്ളൂ. ഇപ്പോൾ ഓഗസ്റ്റ് തീരാറായി, ഓണമായി. യൂണിവേഴ്സിറ്റി കോളേജിലെ നമ്മുടെ അവസാനത്തെ ഓണം. ഇനി ഇവിടെ പഠിക്കാൻ പറ്റുമെന്നോ എന്തെന്നോ ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ ഈ ഓണം കളറാക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഡ്രസ് കോഡൊക്കെ ഇങ്ങനെ തപ്പി പിടിക്കാൻ തുടങ്ങി. ഈ വർഷത്തെ ഞങ്ങളുടെ ഓണത്തിൽ ഫസ്റ്റ് ഇയർ പിള്ളേരും കൂടി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എല്ലാ ഗേൾസിനെയും കൂടി ഒരൊറ്റ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന ഓരോ ബ്ലൗസ് പീസിൻ്റെയും കളർ കളക്ഷൻസ് എല്ലാം നമ്മളിങ്ങനെ ഗ്രൂപ്പിലോട്ട് ഇടാൻ തുടങ്ങി. ഫോർത്ത് സെമ്മിൻ്റെ എക്സാം ആണെന്ന് പോലും വക വയ്ക്കാതെ നമ്മുടെ ഓരോരോ കടകളിൽ ദിവസം തോറും കയറി ഇറങ്ങി, ഒരുപാട് ഷോപ്പിലൊക്കെ കയറി ഇറങ്ങിയെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവം കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഓൺലൈനായിട്ട് വരുത്താൻ തീരുമാനിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്ലാക്ക് കളർ, കയ്യിലൊരു കഥകളിയുടെ ഡിസൈനൊക്കെ വരുന്ന ഒരു ബ്ലൗസ് നമ്മൾ സെലക്ട് ചെയ്തു. അതിന് ഓർഡർ കൊടുത്ത് പൈസ കളക്ട് ചെയ്തു അയച്ച് അങ്ങനെ നമ്മുടെ ഡ്രസ്സ് വന്നു. അപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അതൊന്ന് പൊട്ടിച്ച് അതൊന്ന് കാണാൻ വേണ്ടി അങ്ങനെ പിങ്ക് നമ്മളുടെ എല്ലാവരും മുന്നിൽ വെച്ച് പൊട്ടിച്ച് ബാക്കി എല്ലാവരും കൂടെ വന്ന് ചന്ന പിന്നെ വലിച്ചു കീറി അങ്ങനെ അത് പൊട്ടിച്ചതാ പുറത്തെടുത്തു. പിന്നെയുള്ള ഇത് എല്ലാവർക്കും കറക്റ്റായിട്ട് കൊടുക്കുക എന്നാണ് നമ്മളെല്ലാവരും ഓരോരോ പീസ് വീതം എടുത്ത് എല്ലാവർക്കും സന്തോഷം. എല്ലാവരും അത് തുറന്നൊക്കെ നോക്കി ഏത് മെറ്റീരിയലാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി. ഒരു കോട്ടൺ മെറ്റീരിയലാണ്. അതിൽ ആ കഥകളി വർക്കാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഡ്രസ്സ് കിട്ടിയെങ്കിലും ഓരോരുത്തരുടെ കയ്യിലെത്തുന്ന വരെ പിങ്കിക്ക് ടെൻഷനായിരുന്നു. ഇത്ര പേർക്ക് കിട്ടി, ഇനി എത്ര പേർക്ക് കിട്ടാനുണ്ട് എന്നൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി അവൾ ഓരോരുത്തർക്കും വേണ്ടത് എണ്ണി പറക്കി വെച്ച്. ഒരല്പം ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണെങ്കിലും എല്ലാം എല്ലാവരുടെ കയ്യിലും എത്തി. അപ്പോൾ ഇതിട്ട് വരുമ്പോൾ എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.